Season 2. പിന്നീട് ഒരിക്കൽ ഓർക്കുമ്പോൾ ഓർത്തോർത്ത് ചിരിക്കുന്ന പല കാര്യങ്ങൾക്കായിരിക്കും ഇന്ന് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് സ്ട്രെസ് ഫ്രീ മൊമെന്റ്സ് സമ്മാനിക്കാൻ വേണ്ടി കോമഡിയുടെ ദി മാഗ്നം ഓഫീസ് വേദി ഇന്നും ഇവിടെ ഇതാ സജ്ജമാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് വലുതും ചെറുതുമായ ഒട്ടനവധി വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു സ്വഭാവ നടനാണ്. Ladies and gentlemen, please welcome Anil Murali. അനിൽ മുരളിയെ പോലീസായിട്ടും കള്ളനായിട്ടും മുതലാളിയായിട്ടും തൊഴിലാളിയായിട്ടും ഒക്കെ രാഷ്ട്രീയ നേതാവായിട്ട് മന്ത്രി MLA എല്ലാ രൂപത്തിലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ നേരിട്ട് നമ്മൾ കാണുകയാണ്. ഇതാണ് യഥാർത്ഥ രൂപം അനിൽ മുരളി. കുറെ സിനിമയിലും നിങ്ങളെല്ലാം കണ്ടിട്ട് വില്ലനായിട്ടാണ് കണ്ടിട്ടുള്ള പലപ്പോഴും. വില്ലനല്ല ജീവിതത്തില്, സാധാരണ ഒരാളാണ്. സത്യത്തിൽ പറയാൻ വരുമായിരുന്നു, കാരണം നമ്മൾ മന്ത്രി പോലീസുകാരെന്നൊക്കെ പറഞ്ഞു. ഓ, എല്ലാത്തിനും ഒട്ടും നല്ല ആളായിരിക്കില്ല എന്തായാലും ചേട്ടൻ. ഈ രണ്ടുപേരെ ഇടിയും മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ സിനിമയിൽ. രണ്ടുപേരെ ഇടിയും മേടിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ തമിഴ് സിനിമയൊക്കെ ഉണ്ട്, തമിഴിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണേ. അങ്ങനെ പോകുന്നു. ചേട്ടൻ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്, കാരണം ആദ്യമായിട്ടാണ് ഇൻ പേഴ്സൺ ചേട്ടനെ കാണുന്നത്. ശരിക്കും ചേട്ടനെ കാണുമ്പോൾ അത്രയും നെഗറ്റീവ് വേഷങ്ങൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്കൊരു റേപ്പിസ്റ്റിനൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഷാർപ്പ് ലുക്കാ ചേട്ടന്റെ. ചുമ്മാ നോക്കുവാണെങ്കിൽ നമുക്ക് ചുമ്മാ നമുക്ക് പേടിയോ അല്ലേ. ഞാൻ 1250 പടത്തിന് മേളിൽ അഭിനയിച്ചുണ്ട്, 2 പടത്തിലെ റേപ്പായിട്ടുള്ളൂ. അല്ലാതെ മിക്കവാറും ഈ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നവർ, മിക്കവാറും വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നവരൊക്കെ പാവങ്ങളാ. സ്പടിയൻ ജോർജ് എന്നൊക്കെ പറഞ്ഞ ആളെ പോലത്തെ നല്ലൊരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആളുകളൊക്കെ ഓടി വിളിക്കും. വില്ലൻ വേഷം ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കുഴപ്പം പിടിച്ച പറയാം. ഞാൻ ആദ്യം അഭിനയിച്ച ശരി കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമയില, ആ സിനിമ കഴിഞ്ഞിട്ട് മൊത്തം കുട്ടികൾ സ്ത്രീകളെന്ന് എന്റെ പരിസരത്തേക്ക് വരില്ലായിരുന്നു. അത് പിന്നെ മാറിയത് ആ പഞ്ചാബി ഹോസ് എന്ന് പറയുന്ന പടത്തില് നല്ലൊരു ജ്യേഷ്ഠനാണ് എന്നൊക്കെ പറഞ്ഞ് തോന്നുന്നത്. ഇനി ആരും പേടിക്കരുത്, ധൈര്യമായിട്ട് അടുത്ത് പോകാം. ഓ, അതെന്താ? ഞാൻ സിനിമയിൽ എനിക്കുള്ള സുഹൃത്തുക്കളൊക്കെ വളരെ നല്ല മനുഷ്യ ആളുകളൊക്കെയാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ് അനിൽ മുരളി. പോരെ, സർട്ടിഫിക്കറ്റ് പോരെ. ഓക്കെ ഓക്കെ, മതി മതി മതി. എല്ലാവരുടെയും ഒരു നല്ല സുഹൃത്താണ്. ഈ സുഹൃത്തിനെ ഈ വേദിയിൽ അതിഥിയായി ലഭിച്ചതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു അനിൽ. നമുക്കൊരു വെൽക്കം സോങ് ആവാം. टच करेंगे टच करेंगे बचले वे यारा, आज तो हम क्यों मच करेंगे बचले वे यारा. आज डिस्को वाले किसको, आज डिस्को वाले किसको, वायरेसी बीट बजानी. आज डिस्को वाले किसको, वायरेसी बीट बजानी. टच करेंगे टच करेंगे बचले वे यारा, आज तो हम तो मच करेंगे बचले वे यारा. आज डिस्को वाले किसको, भाई देसी बीट बजानी. आज डिस्को वाले किसको, भाई देसी बीट बजानी. आज डिस्को वाले किसको, भाई देसी बीट बजानी. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കുളത്തുപുഴ തിങ്കൾ കരിക്കം 14 വാർഡിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. മുമ്പെങ്ങും തന്നെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ചെയ്തിട്ടില്ലാത്ത ഒരു കണ്ടന്റ് ആണ് ഇനി നമ്മുടെ ടീം പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇതാ ഒരു പള്ളിയാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ആക്ടുകളൊക്കെ തന്നെ സമ്മാനിച്ചിട്ടുള്ള ടീം എത്താൻ പോവുകയാണ്. വരയും ചിരിയും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം 4 സ്റ്റാർസ്.
മനസ്സിലാക്കും ഞാനല്ല ഈ ബോർഡ് തൂക്കിയത് ഏതോ മഹാഭാവി തൂക്കിയതാ അങ്ങനൊന്നും പറയരുത് തോമസ് എന്നാ പദമായിരുന്നു അത് അത് എവിടുന്ന് കിട്ടിയതാ അത് അങ്ങനൊന്നും വിളിക്കരുത് ഞാനൊരു അച്ഛനാണ് അത് മനസ്സിലാക്കണം ഏതോ മഹാഭാവി തൂക്കിയതിന് എന്നോട് എന്തിനാണ് ഇങ്ങനൊക്കെ പറയുന്നത് തോമസ് അങ്ങനെ വിളിക്കരുത് തെറി പറയരുത് തെറി പറയരുത് ഇതിന് പരിഹാരം കാണാം എന്റെ കർത്താവെ എല്ലാ കുറിച്ചും എന്റെ നെഞ്ചത്തോട്ടാണല്ലോ കയറി വരുന്നത് ഈ ലോഹ ഊരി വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചാൽ ഇതിനകത്ത് ഒരു 1500 ബട്ടൺസും ഇതെങ്ങനെ ഊരി വെച്ചിട്ട് പോവോ എന്തോ കർത്താവെ എങ്ങനെങ്കിലും ഇതിന് ഒരു പരിഹാരം കാണാൻ ആര് വിളിക്കും കപ്പ്യാരേ എവിടെ പോയി കിടക്കുന്നു എന്തോ ഓരോരുത്തർ ഫോണിൽ വിളിച്ച് കിടന്നിട്ട് തെറി പറച്ചില്ല ഒരച്ഛന്റെ മുഖത്ത് നോക്കി എന്തോ പറഞ്ഞ ഞഞ്ഞാ പുഞ്ഞാന്നോ ഞാൻ വല്ലതും വിളിച്ചാൻ പറ ഞാൻ തീ ചവിട്ടിയാ ഇവിടെ നിക്കുന്നത് എവിടെ പോന്ന് കപ്പിയാരെ അച്ഛൻ തീ ചവിട്ടി നിക്കില്ല ഞാൻ പോയി വെള്ളം എടുത്തല്ലോ തീ അതക്കാന്ന് കർത്താവ് നീ ഇതൊന്ന് കാണുന്നില്ലേ എന്ന് നിനക്ക് അറിയത്തില്ല കപ്പിയാരെ ഓരോ വിഷയങ്ങള് അച്ഛോ എല്ലാവർക്കും എല്ലായിടത്തും ഓരോ ഓരോ സംശയങ്ങൾ ചോദിപ്പാ ആ സംശയങ്ങൾ ഞാൻ ദൂരീകരിച്ചു കൊടുക്കണ്ടേ കപ്പിയാരി അടുത്ത് എന്താ ഒന്നോത് നല്ല പോലെ ഓത് വൈനടിച്ചു കപ്പ്യാരെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മദ്യം എന്ന് പറയുന്നത് സാത്താന്റെ മൂത്രമാണ് സാത്താന്റെ മൂത്രം അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഈ കേരളത്തിലെ ബിവറേജിലും ബാറിലും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇത്രയും മൂത്രം ശേഖരിച്ചു വെക്കാൻ വേണ്ടി സാത്താന്റെ മൂത്രസഞ്ചി എന്തോ മുല്ലപ്പുറയുടെ ഡാമോ എനിക്കൊരു സംശയം ചോദിച്ചോളൂ ഈ നമ്മളെ യേശു ക്രിസ്തുവിനെ ജീസസ് ക്രൈസ്റ്റ് എന്നൊരു പേരുള്ളവരെയും പുള്ളിക്ക് അറിയാവൂ അതെന്നാ സംശയം അത് അതെന്നാ സംശയം അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കപ്പ്യാരെ കപ്പ്യാരുടെ അപ്പന്റെ പേരെന്താണ് ഫിലിപ്പോസ് ഫിലിപ്പോസിനെ കപ്പ്യാരെന്താണ് വിളിക്കുന്നത് അപ്പച്ചാത് അല്ലാതെ ഫിലിപ്പോസ് ഏട്ടാന്നല്ലല്ലേ അതും കൂടെ മനസ്സിലാക്കണം കാരണം ഈ ലോഹ ഇട്ടോണ്ട് വളഞ്ഞ വഴിക്ക് അച്ഛനെ വിളിച്ചതെന്ന് കരുതിയാ മാത്രം മതി കേട്ടോ അല്ല ഞാൻ അച്ഛൻ എന്തോ അച്ഛ പറയുന്നത് യേശുക്രിസ്തു സംസാരിക്കുന്ന ഏത് ഭാഷയിലാണ് ഇത്രയും നന്നായിട്ട് അറിയില്ല യേശുക്രിസ്തു സംസാരിക്കുന്ന ഭാഷ അരാമിയ 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 ഭാഷയിലാണ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മളെ പ്രാർത്ഥന എങ്ങനെ യേശു മനസ്സിലാക്കും ഇങ്ങനെയുള്ള സംശയമൊന്നും വേണ്ട കപ്പ്യാര് പോ സാത്താന്റെ സന്തതി പോ കപ്പ്യാര് വേറൊരു കാര്യം അറിയോ ഇത് കണ്ടോ ഇത് ആരാ ഇത് തൂക്കിയത് ആരാ ഇത് ഈ പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് തൂക്കിയത് സ്ഥലം വിപ്പനിക്കുന്ന ഓരോരുത്തർ എന്നെ വിളിച്ച് ചോദിക്കും ആരെങ്കിലും വരച്ചും കുറിച്ചും വെക്കുന്ന ഓരോ ബോർഡ് തൂക്കിട്ട് തോമസിന്റെന്ന് പത്രോസിന്റെന്ന് എല്ലാം തെരുവിളി ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് അത് നിന്റെ അമ്മായിയപ്പനായിരിക്കും കാരണം നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇഷ്ടംപോലെ കിട്ടണം നിനക്ക് അങ്ങനെയുള്ള സംശയങ്ങൾ ഇങ്ങനെയുള്ളതല്ലേ പിന്നെയും പറഞ്ഞ പിന്നെയും വരുന്ന അങ്ങനെ വിളി അങ്ങനെ പറയരുത് ഞാനൊരു അച്ഛനാണ് അത് പറയരുതേ അങ്ങനെയുള്ള കാര്യമൊന്നും പറ എന്നാ പദമാണെന്നറിയോ അവര് ഉപയോഗിക്കുന്ന എന്നാ പദം ഇതൊന്നും ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല കർത്താവേ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല കർത്താവേ നീ കാത്തുകൊള്ളണേ ഇവരെ എല്ലാരെയും ഇനി ഇതെന്ത് ചെയ്യും കപ്പ്യാരെ ഒന്ന് പറ അച്ഛോ ഇതെടുത്ത് കളഞ്ഞ പ്രശ്നം തീർന്നില്ലേ അങ്ങനെ കളയാൻ പറ്റില്ല ഇത് വരച്ച് ഇവിടെ തൂക്കിയത് ആരാന്നറിഞ്ഞിട്ടേ ഞാൻ ഇത് ഇവിടുന്ന് കളയും അതുകൂടാതെ ഇതൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുക നമുക്കകത്ത് പോയി കർത്താവിനോട് പ്രാർത്ഥിക്കാം ഓക്കെ ശരിയാണ് ഞാൻ ഇവിടെ വന്ന് സംഭവ സ്ഥലത്തൊന്ന് കണ്ടു ഇതാ സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് എഴുതി തൂക്കിയിട്ടുണ്ട് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം പള്ളിയിലെ മറ്റും ഭാവം കണ്ടിരുന്നു നമുക്കൊരു ഒൻ സീൽ അടിക്കാം ഒരു കോടി രൂപ നല്ല പള്ളി അടിപൊളി പള്ളി ഇതാ എഴുതി വെച്ചേക്കണേ ഞാനും കണ്ട് 90 ഒതുക്കാം നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു 80 ഒതുക്കാം അച്ഛൻ നമ്മളാണെന്നേ ഒരു 75 പറഞ്ഞു ഒതുക്കാം ഒരു 60 മതിയേ നമുക്ക് 45 പിടിക്കാം ഒറ്റ മിനിറ്റ് ഹലോ ഓ ഒരു മിനിറ്റ് ഞാനും ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പം താങ്കൾ ഇങ്ങനെ ഓരോ വില കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ് എന്റെ പാർട്ടിക്ക് ടെൻഷനാണ് എന്റെ പാർട്ടിക്ക് പള്ളി വേണമെന്ന് ഒരു നിർബന്ധം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിലെ റിയൽ എസ്റ്റേറ്റ് ഞാനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു എന്റെ കുഞ്ഞമ്മയ്ക്ക് ഒരു 48 വയസ്സായി ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു ഞാനിങ്ങനെ കുഞ്ഞമ്മ ഓരോരുത്തരത്തെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ കുഞ്ഞമ്മ 3 കഴിഞ്ഞു അപ്പൊ അത് എന്റെ റിയൽ എസ്റ്റേറ്റിന്റെ ഒരു ബന്ധമാണ് നമുക്ക് നമുക്ക് രണ്ടുപേർക്കും ടൈപ്പാറ്റ് ചേർന്ന് അങ്ങനെ ചെയ്യാം നമ്മൾ ഈ പള്ളിയിൽ വെച്ചാൽ സോപ്പിട്ട് ഈ പള്ളി നമുക്ക് വാങ്ങി അതാണെന്നല്ലേ വില പറയാം ആ പാർട്ടി ഉണ്ടോ കയ്യിൽ എന്റെ കയ്യിൽ പാർട്ടി ഉണ്ടല്ലോ എവിടെന്നുള്ള സാൻ ഫ്രാൻസിസ്കോ പള്ളിപ്പറമ്പിൽ തുപ്പിക്കൂടാ അതല്ല അമേരിക്കയിലെന്ന് വില ഓക്കെ തനി റിയൽ എസ്റ്റേറ്റ് ചേർന്ന് സോങ് കാണിക്കല് അച്ഛോ അച്ഛോ ആരാ അത് നമസ്കാരം ആരാ എന്താണ് അല്ല ഇതിപ്പം എങ്ങനെയാണ് അച്ഛൻ അടക്കമാണോ കച്ചവടം അച്ഛനെ അടക്കിയിട്ട് കച്ചവടം ഒന്നും അല്ല അച്ഛൻ അടക്കമാണോ ഈ പള്ളി കച്ചവടം ചെയ്യണേ
ഇവിടെ പള്ളിയൊന്നുമില്ല ഇവിടെ കച്ചവടവും ഇല്ല ഇത് ഏതോ വിവരദോഷി തൂക്കിയതാണ് നിങ്ങൾ അത് വിടു അച്ഛ അങ്ങനെ രാവിലോട്ട് ഫേസ്ബുക്ക് കിടക്ക പള്ളി കച്ചവടം പള്ളി കച്ചവടം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആരെടുത്തു ടോക്കൺ ടോക്കൺ എന്റെ തിമ്മ നീ ഒന്ന് പോ ഞാൻ പറയുന്നു ഇത് മരക്കുരിശാണോ അതോ സ്വർണക്കുരിശാണോ നിന്റെയൊക്കെ പാപം കെട്ടിട്ട് ഞാൻ ചാകുമ്പോ എന്റെ തലയിൽ വെക്കാനുള്ള മരക്കുരിശ് അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ പള്ളി കച്ചവടം അടിക്കുന്നില്ലേ പള്ളി കച്ചവടം എന്തിനു പറയുന്നത് ഇതൊരു പവിത്രമായ പുണ്യമായ സ്ഥലമാണ് കച്ചവടം അടിക്കാൻ വന്നേക്കുന്നത് പ്രത്യേകിച്ച് അംസാലമേലാം കപ്പേരല്ലേ നമ്മള് ഒരു 80 രൂപയ്ക്ക് അടിക്കാം കപ്പിയർക്ക് ശകലം കൂടെ വേണമെങ്കിൽ 1 കോടിക്ക് മറിക്കാം കപ്പിയരെ 10-15 ലക്ഷം രൂപ കപ്പിയരെ കയ്യിലിരിക്കും അച്ഛനോട് സംസാരിക്കും അവരെ പറഞ്ഞു വിട്ടോ കപ്പിയരെ അച്ഛോ അവരെ പറഞ്ഞു വിടണ്ട അവര് പറഞ്ഞൊരു കാര്യമുണ്ട് എന്തോന്ന് ഇത്രയും വലിയ മുട്ടം കാട്ട ഒരു പള്ളി പണിഞ്ഞിട്ടിട്ട് എല്ലാ ദിവസവും നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളു പിന്നെ ആ പടം 10 വരെയാണ് 10 ദിവസം അതാണ് നിങ്ങൾ അവധി നമുക്ക് ഈ പള്ളിയെ കൊടുക്കാച്ച എന്തോ കപ്പിയാരെ പറയുന്നത് അപ്പൊ ഞാൻ എവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കും അച്ഛൻ അത്രക്ക് പ്രാർത്ഥിക്കാൻ മുട്ടിയിരിക്കുകയാണെങ്കിൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് ഒരു പള്ളി സംഘടിപ്പിച്ചു തരാം എന്തോന്ന് കപ്പിയാരെ ഇവരെ കാണും ചെറിയ പള്ളി ഇവരെ കാണണ്ടേ അതെ ഇത് ഇവിടെ ആരും കൊടുക്കുന്നില്ല എനിക്കിങ്ങനെ എവിടെയും ചെന്ന് ഞെളിഞ്ഞ് നിൽക്കണ്ട നിങ്ങളിപ്പോ ഇതെന്താണ് അച്ഛൻ ഓരോ അച്ഛന്മാര് ചാനലിൽ കയറി അങ്ങോട്ട് വിലസ് നിറഞ്ഞിരിക്കാണ് അച്ഛന്മാര് ചാനലില് നീ അച്ഛന്മാര് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു കാണുള്ളൂ പക്ഷെ അവരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് നീ കണ്ടു കാണില്ല പല അച്ഛന്മാരും ഇവിടെ കിടന്ന് അനുഭവിക്കുന്നുണ്ട് അച്ഛോ കൊന്ത പിടിക്കുന്ന കയ്യിൽ എന്നെ കൊണ്ട് വെല്ലം ഞെടിപ്പിക്കരുത് നീ അച്ഛോ ഇത് കണ്ടോളൂ അച്ഛാ ഞാൻ ഇപ്പൊ പാർട്ടിയിലെടുത്തെന്ന് പറയും പാർട്ടിയിലെടുത്തേരി ആ അപ്പൊ മിക്കവാറും അച്ഛോ അച്ഛോ ക്ലിയർ ആയിട്ട് കേൾക്കണം ഈ വാങ്ങിക്കുന്ന ആൾ മിക്കവാറും എനിക്ക് റിസോർട്ട് എന്തോ ഈ പറയുന്നത് അല്ല ഇത് അടിച്ചാലും എന്തായാലും കുഴിയിലോട്ട് തന്നെയല്ല പോണം അപ്പൊ അവിടെ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ എടുത്ത് കുടിച്ചു കൂടാലോ അപ്പൊ അച്ഛന് ജോലിയുണ്ട് അച്ഛന് ജോലിയുണ്ട് റിസോർട്ട് ആക്കിയാലും അച്ഛന്റെ ഈ ലോഹം ഒന്ന് കളർഫുൾ ആക്കി ഇവിടെ നിന്ന് വിളിച്ചു കയറ്റുന്ന ആൾക്കാർ എന്റെ പേര് സണ്ണി ലോപ്പസ് എന്നാണ് അല്ലാതെ സണ്ണി ലിയോൺ നല്ല വരുന്നവരെയൊക്കെ വിളിച്ച് അകത്തോട്ട് കയറ്റാനെ കൊണ്ട് അച്ഛോ അച്ഛ ഉദ്ദേശിക്കുമ്പോൾ താളല്ല ഞാൻ കൊണ്ടുവരുന്നത് വെറും മാസല്ല പുള്ളി മരണ മാസമാണ് അച്ഛ മരണ മാസോ കണ്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റിന്റെ അകത്തുണ്ടായിരുന്നാച്ചാ ഇല്ലല്ലേ അയ്യോ നമ്മളെ പഴയ ആൾക്കാർ ഇല്ലേ അമേരിക്ക പോയിട്ട് 18 വർഷം തേങ്ങിച്ചിരിക്കുന്നു ഇപ്പഴും തൊഴിലുറപ്പിന് തന്നെ പോണതല്ലേ അമേരിക്കയിലോട്ടൊക്കെ വരാത്ത എന്ത് അവിടെ എനിക്ക് തൊഴിലുറപ്പൊന്നും ഇല്ല കേട്ടോ നമ്മളവിടെ വേറെയാണ് പറഞ്ഞത് നല്ല വർക്കന്നെ കൾച്ചറില്ലേ നമ്മുടെ നാട്ടില് കേട്ടറിയാമോ ഈ പ്രദേശം മൊത്തം എന്റെ അപ്പച്ചൻ പണിഞ്ഞ സ്ഥലങ്ങളാണ് അപ്പച്ചൻ അതുകൊണ്ട് ഞാനിപ്പോ അമേരിക്കയിൽ പോയി ഉണ്ടാക്കിയ പൈസ മൊത്തം ചെലവാക്കി ഇവിടുത്തെ വസ്തുക്കളെല്ലാം ഞാൻ അങ്ങ് വാങ്ങും അതുങ്ങളൊക്കെ ഞാൻ എത്രയോ 9 ആഴ്ച വന്ന് പ്രാർത്ഥിച്ച പള്ളിയാണ് ഈ പള്ളി എനിക്ക് പൈസ കൊടുത്ത് വാങ്ങണം ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഉടനെ ഇറങ്ങിയത് അതിനാണ് ചെയ്യാം അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കെട്ടിയത് പോലും ഇതൊക്കെ അപ്പച്ച പിന്നീട് കാര്യം ഇത് നോക്ക് നല്ല മുഖം സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയ മുഖം എന്റെ കൂട്ടുകാരുണ്ട് ലാല് ഞാൻ പറഞ്ഞിട്ട് ഒരു അവസരം മേടിച്ചു തരാം പുള്ളി ഡയറക്ടറൊക്കെയാണ് വേഷം മേടിച്ചു തരും അഭിനയിച്ച് കേട്ടിക്കോണം അതാരെന്ന് അറിയാവോ ഇല്ല അതാണ് നിങ്ങൾ പറഞ്ഞ ലാൽ സാർ ബോധോ ഇല്ല പൊക്കണോ ഇല്ല ബാക്കില്ല വൈ നോട്ട് ഇതുവരെ സൈൻ ചെയ്തത് മതി ഇനി ഞാൻ അങ്ങോട്ട് കയറ്റി പിടിച്ചോളാം എങ്ങും പോയേക്കരുത് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക് എന്തിനാടാ ചക്കര എന്നെ വിട്ട് നീ അച്ഛൻ പൊട്ടത്തിന് പോയത് ഒരു ക്രിസ്മസ് വേളയില് ക്രിസ്മസ് പാപ്പ ചെയ്യാൻ ആരും ഇല്ല അവസാനം ഞാനാണ് ക്രിസ്മസ് പാപ്പ ചെയ്തത് എന്റെ പാപ്പ ഈ നാട്ടിൽ ഹിറ്റാ ഈ ഊപ്പ തന്നെയാണോ ഒന്ന് പാപ്പ കെട്ടിയത് അതെ അതെ പിന്നെ ഈ പാപ്പയും ഞാൻ ഈ നാട്ടിൽ ഹിറ്റാവാൻ സമ്മതിച്ചില്ല അതിനുമ്പോ ഞാൻ കെട്ടി എവിടെ കാനഡ കൊണ്ടുപോയി എന്നിട്ട് റൂമിന്റെ അകത്ത് അടച്ചിട്ട് ഒരു സായിപ്പിനെ പോലും കാണിച്ചില്ല ഇവിടെ കോവളത്ത് വന്നപ്പോഴാണ് ഒരു സായിപ്പിനെ പോലും കാണുന്നത് ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ പള്ളിയാണ് പിച്ചക്കാർക്ക് ഇവിടെ ഭിക്ഷാടനമില്ല പിച്ചക്കാരല്ല ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി ആണ്
സാത്താനെ ദൂരെ പോ. അയ്യോ മനുഷ്യന ആയിരുന്നോ? ഓ എന്തോ ഒരു പോലെ ഇതാണ് പ്രോപ്പർട്ടി. ഇതാണ് ഞങ്ങൾ മേടിക്കാൻ വന്നല്ലേ അച്ഛോ. ഈശോ മിശോയ്ക്ക് ഗുഡ് മോർണിംഗ്. ഈശോ മിശോയ്ക്ക് ഗുഡ് മോർണിംഗ്. ഇതാരേത്? 1994. 1994 തിരുവനന്തപുരം മഹാരാജാസ് കോളേജ്. മഹാരാജാസ് കോളേജ്. If you want me, you just close your eyes. I will be there. Only heart beat away. Oh yeah, come on, baby. Onnoda parane. If you want me, you just close your eyes. I will be there. Only heart beat away. Evidutte. Varikkasirile. Varikkasirile. Devasida. Devasida. Moonamatta mol. Moonamatta mol. Yes. Angel. Angel. എന്നാലും എന്നെ തേച്ചിട്ട് നീ പോയില്ലേ? എന്തിനാണ് ചക്കരെ എന്നെ വിട്ട് നീ അച്ഛൻ പൊട്ടത്തിന് പോയത്? അതുകൊണ്ടല്ലേ അമേരിക്ക പോയി 10 കാശുണ്ടാക്കി പള്ളി മേടിക്കുന്ന കൂട്ടത്തിൽ അച്ഛനെയും കൂടി എനിക്ക് വാങ്ങേണ്ടി വന്നത്. ദൈവമുണ്ട്. കർത്താവേ, കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറിയിരിക്കണേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എടി മാക്കാച്ചി, അന്ന് ഞാൻ പഠിക്കാൻ വന്നപ്പോ നീ അല്ലയോടി എന്നെ കളഞ്ഞിട്ട് പോയത്? വൈനോട്ട്, വൈനോട്ട്. ഇവിടെ കിഴങ്ങനെ കിടങ്ങ ഒരു ഭർത്താവുണ്ട്, അതിനെ കാണുന്നുണ്ടോ? ഇതിനെ കെട്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായടാ നീ ഒരു കിഴങ്ങനായിരിക്കുന്നു. ഈ പള്ളി തന്നെ വാങ്ങണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എങ്ങനെ ഈ പള്ളി തന്നെ വാങ്ങണമെന്ന് എന്താ ഇത്ര നിർബന്ധമെന്ന് അച്ഛനറിയാവോ? എന്താ? എന്നെ മാമൂന്നീസ മുക്കിയത് ഈ പള്ളിയിലായിരുന്നു. മിക്കവാറും അന്ത്യകൂദാശയം ഇവിടെ വെച്ച് ഞാൻ നടത്തും. അതല്ല, 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ഈ പള്ളിയിൽ കൊയറ് പാടിക്കൊണ്ടിരുന്നത് ഞാനായിരുന്നു. അറിയാവോ, എന്റെ അച്ഛൻ ഒരു കയറ് വിരിക്കുന്ന പോലെ ഞാൻ കണ്ടില്ല, അവള് കൊയറ് വിരിക്കുന്നു. കയറ് വിരിക്കുന്നു, ഞാൻ കൊയറിൽ പാടുന്നത് കേൾക്കാൻ വേണ്ടി നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം വന്ന് നിൽക്കുമായിരുന്നു. അറിയാവോ? ആഹാ, എങ്കിൽ ആ പാട്ടൊന്ന് പാടിയേ. പഴയ പിച്ച് കിട്ടുമെന്ന് അറിയത്തില്ല, എങ്കിലും നല്ലവരെ പാടിയില്ല അച്ഛൻ നിന്നെ പിച്ചും. എന്നെ നോക്കുന്ന എന്തിനാ കർത്താവേ? ദൈവത്തെ മറന്നു കുഞ്ഞേ, ജീവിക്കരുതേ. നീയാണ് കുറച്ച് പൈസ വന്നപ്പോ ദൈവത്തെ മറന്ന് ജീവിച്ചത്. എന്നിട്ട് എന്നെ നോക്കി പറഞ്ഞതിന് നീയാണ് ദൈവത്തെ മറന്ന് ജീവിച്ചത്. പൈസ ഉണ്ടാക്കിയത് എന്റെ മിടുക്ക്, അതുകൊണ്ട് ഈ പള്ളി ഞാൻ മേടിക്കുക തന്നെ ചെയ്യും. വേറൊരു വാശിയും കൂടി എനിക്കുണ്ട്. പണ്ടേ ഈ പള്ളിമേടിലെ വാർഷികത്തിന് ക്രിസ്മസ് സമയത്ത് ഞാൻ പറഞ്ഞ നാടകത്തിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കന്യാമറിയായിട്ട് ഇങ്ങനെ വന്ന് അഭിനയിക്കുക എന്നുള്ളത്. വേഷം തരൂല, എനിക്കാരും വേഷം തരത്തില്ല. അന്ന് വിവരമുള്ളവരാണ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേഷം തന്നില്ല. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന അച്ഛന്റെ മുമ്പ് ചില കളിയാക്കാൻ വന്ന. ഇനി സത്യങ്ങൾ പറയണ്ടേ? പണ്ട് ക്രിസ്മസ് കരോളിന് ഇവള് ഇവിടെ കിടന്ന് കൊറേ വേല കാണിച്ചിട്ടുള്ളത്. എന്ത് വേല? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല ഓർമ്മ. ഒരു ക്രിസ്മസ് വേളയില് തപ്പിരിച്ചം കേൾക്കണം. ക്രിസ്മസ് പാപ്പ ചെയ്യാൻ ആരും ഇല്ല, ഇവിടുത്തെ പയ്യന്മാരെല്ലാം ഭയങ്കര ഓട്ടം. അവസാനം ഞാനാണ് ക്രിസ്മസ് പാപ്പ ചെയ്തത്. എന്റെ പാപ്പ ഈ നാട്ടിൽ ഹിറ്റാ. ഈ ഊപ്പ തന്നെയാണോ ഒന്ന് പാപ്പ കെട്ടിയത്? അതെ അതെ. പിന്നെ ഈ പാപ്പയും ഞാൻ ഈ നാട്ടിൽ ഹിറ്റാവാൻ സമ്മതിച്ചില്ല, അതിനുമ്പോ ഞാൻ കെട്ടി. ഹിറ്റായി പോകാനായിരുന്നു, കൈവിട്ട് പോകാനായിരുന്നു. എന്തായാലും ഈ പള്ളി വിൽക്കുന്നില്ല, എന്തായാലും ഞാനിത് വാങ്ങിച്ചോണ്ടേ പോകൂ. അത്രക്ക് നിർബന്ധമാണോ? എന്റെ കയ്യില് പൂത്തകാശുണ്ട്. ഞാൻ പൈസ കൊണ്ടൊരു റൂമിയിടും, പൈസ കൊണ്ടൊരു റൂമിയിടും, പൈസ കൊണ്ടൊരു റൂമിയിടും. പൂത്ത 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 പൈസ ഉണ്ട്. പൂത്ത ഇവിടെ രാവിലെ പഠിക്കുവോ, വൈകുന്നേരം ആകുമ്പോ പൂത്ത പൈസ കൊണ്ടിടും, പൂത്ത പൈസ കൊണ്ടിടും, പൂത്ത പൈസ കൊണ്ടിടും. അതെ അതെ സാറേ, ഈ പൂത്ത കാശ് കൊണ്ടിടുമ്പോ സാറിന്റെ ജോലി എന്തോന്നാണ്? സ്റ്റാപ്ലർ അടിക്കും. പൈസ നല്ലതാ, നല്ലതാ, അത് വേണം. കാര്യം ഏഞ്ചൽ തന്നെയല്ലേ ഇപ്പോഴും പേര്? വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ഏഞ്ചൽ എന്ന് പറഞ്ഞ മാലാക എന്നാണ്, അല്ലാതെ സാത്താന്റെ സന്തതി എന്നല്ല. കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് മാറി നിൽക്കാണ്. ഇവളെ കെട്ടിയപ്പോഴേ മനസ്സിലായ നീ ഒരു കിഴങ്ങനായിരിക്കുന്നു. മണ്ണിലേക്ക് പരിണാമം സംഭവിച്ചവനെ അച്ഛനെ മനസ്സിലായില്ലേ? സംഭവം ഫ്രോക്കിന്റെ തുമ്പ. ഫ്രോക്കിന്റെ തുമ്പ്? അല്ല, കേരളത്തിലാകുമ്പോ സാരിയുടെ തുമ്പ്, അമേരിക്കയിലാകുമ്പോ ഫ്രോക്കിന്റെ തുമ്പ്. സ്ത്രീകളോട് സംസാരിക്കുന്നതിന് ഒരു യോഗ്യത വേണം.
എന്റെ പൊന്നിച്ചായ നിങ്ങൾക്ക് 24 മണിക്കൂർ വൈനോട്ട് വൈനോട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടെ? എവിടെ കാനഡ കൊണ്ടുപോയി? എന്നിട്ട് റൂമിന്റെ അടച്ചിട്ട് ഒരു സായിപ്പിനെ പോലും കാണിച്ചില്ല. ഇവിടെ കോവളത്ത് വന്നപ്പോഴാണ് ഒരു സായിപ്പിനെ പോലും കാണുന്നത്. അപ്പൊ ഈ വൈനോട്ട് എവിടെ? അവിടെ വാഷിംഗ് മെഷീൻ എഴുതി വെച്ചിരുന്നു വൈനോട്ട് 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 എന്ന്. അല്ലാതെ വേറെ ഒരു ഇംഗ്ലീഷ് പറഞ്ഞു? ഒരു ഇംഗ്ലീഷ് വാക്ക് ഓയ്യാന്നറിയാം. അതെങ്ങനെ അറിയാം? അത് ഏതോ എയർ ഹോളി കൂടെ കേട്ടത്. കേട്ടല്ല. എന്തായാലും ശരി തന്നെ, ഈ പള്ളി വിൽക്കുന്നില്ല, പോവാൻ നോക്കാം. നമുക്ക് ഈ ഫ്ലൂട്ട് വേണം. എന്തായാലും ഏഞ്ചലേ ഇത് വിൽക്കുന്നില്ല, ഇത് ആരോ കൊണ്ട് തൂക്കിയാണ്, ഇത് എന്തായാലും വിൽക്കുന്നില്ല. എന്തിനാ പരസ്യം നിങ്ങൾ ഇട്ടത്? അതുകൊണ്ടല്ലേ നമ്മൾ വാങ്ങാൻ പറ്റി? നമുക്ക് ഇത് വേണം. ഈ ബോർഡ് ഇരിക്കുന്നല്ലേ നിങ്ങൾക്കൊക്കെ കുഴപ്പം. ഇത് തീർന്നു. ഇത് ഇത് അച്ഛനല്ലേ പറഞ്ഞത്? ഇത് തൂക്കിട്ടനെ കൊണ്ട് നടിപ്പിക്കണമെന്ന്. തൂക്കിട്ടനെ കൊണ്ട് നടിപ്പിക്കണമെന്ന്. അപ്പോഴത്തേക്കല്ലേ ഈ പച്ച വെട്ടിന് കയറി വന്ന് ഓരോന്ന് സംസാരിച്ചത് ആണോ? അച്ഛനെ വന്ന് നീ എന്തിനു ഇവിടെ വന്നു? വാട്ട്? നീ എന്തിനു ഇവിടെ വന്നു? ടിങ്കിൾ ടിങ്കിൾ ഇമിഗ്രേഷൻ. ഇതിനങ്ങ് സെമിത്തേരിയിലോട്ട് എടുക്കട്ടോ ഞാനങ്ങ്. ഇത് ആരായിരിക്കും ഇത് ചെയ്തത്? ഇത് അകത്തോട്ട് ചെല്ലു, കർത്താവ് അവിടെ ഇരിപ്പണം. എന്നിട്ട് ചോദ്യം ഇത് ആരാ തൂക്കിയെന്ന്. ചോപ്പ എന്തായാലും സംഭവം നടന്നു. എന്തായാലും ശരി, എന്നെ ഇവിടെ കച്ചവടം ഒന്നുമില്ല. ഇറങ്ങ്, ഇറങ്ങി പോവാൻ നോക്ക്. അറിയത്തില്ല തോമസിനെ, അറിയത്തില്ല. തോമസ് കുരുവിള. നമ്മള് തമ്മില് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. കൂത്താട്ടുകുളം ഇടവകയിൽ താൻ ഉണ്ടായിരുന്നോ? അയ്യോ സാറേ, ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല. ഞാൻ നാട്ടിലൊരു ബേക്കറി നടത്തുന്നു. അപ്പച്ചൻ നിക്കോളാസ്, പിന്നെ വല്യപ്പച്ചൻ കുരുവിള. അപ്പൊ ഞാൻ ഇവിടുന്ന് സ്ഥലം മേടിച്ചോണ്ട് പോണോ അതോ നിക്കണോ? വിജയ് തെറിയില്ല. എന്റെ വായിന്ന് പച്ചത്തെറി നീ കേക്കും, പച്ചത്തെറി. ഇറങ്ങി എന്ത്? ഞാൻ ചോദിക്കുന്നു, എന്തിന് നീ ഇവിടെ വന്നു? എന്തിന് നീ വന്നു? I want to change with the cabin with the faces of the field. I want to the Maharaj's called memories. കപ്പയാരേ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തോടാ കാണിച്ചിട്ടോട്? എന്താണ്? എന്താണ്? എന്താ 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 കുഴപ്പം? ആ കിടക്കുന്നേ 5 ഏക്കർ പെരേഡ് എന്താണെന്ന് അച്ഛൻ അറിയാലോ. അതറിയാം. അവിടെ തൂക്കം കൊടുത്ത ബോർഡാ. അതാ ഈ ബംഗാളി ഇവിടെ കൊണ്ട് തൂക്കിയത് ഇന്നലെ രാത്രി. അച്ഛൻ എന്നോട് പൊറുക്കണം. ഈ ബോർഡ് ഇവിടെ തൂക്കിയതും പോരെ, ഇനി ഞാൻ നിന്റെ കൂടെ പൊറുക്കുകയും കൂടെ വേണോ? എന്റെ കർത്താവെ, ഇതിന്റെ പേരിൽ എന്തൊക്കെ വിഷയം ഉണ്ടാക്കി എന്ന് പറയാം. ഇവന്റെ അടുത്ത് ഞാൻ ഏത് ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ അനുഭവിച്ച ദുരിതം? കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ എന്നെ കത്തിച്ചേനെ. അറിയാവോ കപ്പിയാരെ? സ്ഥലക്കച്ചവടമായിരുന്നാ? പിന്നെ അപ്പുറത്തെ 5 ഏക്കർ പൊരേടാ. ഇപ്പൊ മനസ്സിലായോ എന്റെ കയ്യിൽ തെറ്റില്ല എന്ന്? മനസ്സിലായോ? സ്ഥലക്കച്ചവടമാണെങ്കിൽ നടക്കൂല, ഞാൻ വിടുന്നു. സ്ഥലക്കച്ചവടമാണെങ്കിൽ വേണ്ടേ? വേണ്ട വേണ്ട വേണ്ട. അതെന്ത്? അച്ഛ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഒരു സ്വർണ്ണക്കട തുടങ്ങിയാൽ വിജയിക്കൂല്ലോ എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു തുണിക്കട തുടങ്ങിയാൽ വിജയിക്കൂല്ലോ എന്നറിയാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞ കേരളത്തിലെ ഏറ്റവും നല്ല കച്ചവടം മതവിശ്വാസമാണ്. ഏതാണ്? മതവിശ്വാസം. മതവിശ്വാസം അച്ഛന് ഞാൻ പറഞ്ഞുതരാം. അച്ഛോ, ചെറിയൊരു കാവുള്ള സ്ഥലം, പിന്നെ വളർന്നു വലുതായി ഒരു അമ്പലം ഉണ്ടാവും. പിന്നെ ചെറിയൊരു കുരിശടി ഉണ്ടെങ്കിൽ വളർന്നു വലുതായി ഒരു പള്ളി ഉണ്ടാവും. അതുപോലെ തന്നെ പല കാര്യങ്ങളും. ഏറ്റവും നല്ല കച്ചവടം മതവിശ്വാസം തന്നെയാണ്. ഇതൊക്കെ കൊണ്ടായിരിക്കും കേട്ടോ വിവരമുള്ളവര് കേരളത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന്. പിന്നല്ല തുടക്കം സ്വല്പം ഡള്ളായിട്ട് തോന്നിയായിരുന്നു, കേറ്റം കുറച്ച് കേട്ടോ ഉണ്ടായത്. പക്ഷേ ഗംഭീരമായിട്ടുള്ളൊരു സെറ്റ്, ആ സെറ്റിന്റെ ഭംഗിയിൽ ആ തുടക്കം അറിയാതെ എവിടെയോ കയറി വന്നു. പിന്നീട് ഒരുപാട് രസകരമായിട്ടുള്ള തമാശകളുണ്ട്, ചിരിക്കാനായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു മനോഹരമായിട്ടുള്ള സ്കിറ്റ്. എല്ലാവരുടെയും പെർഫോമൻസ് ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശംഭുവിൻ്റെ പെർഫോമൻസ് ആണ്. ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ സക്സസ് ശംഭു തന്നെയായിരുന്നു. ഞാനൊരിക്കൽ മുമ്പൊരിക്കൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു റിമിയെ പറ്റി പറഞ്ഞപ്പോൾ, റിമി ആദ്യ കാലങ്ങളിൽ കണ്ടപ്പോൾ റിമിയുടെ സ്റ്റേജിലെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയാലോ എന്ന് ആഗ്രഹിച്ചിരുന്നു. സത്യത്തിൽ ഇന്ന് എനിക്ക് തോന്നി ശംഭുവിനെ വീട്ടിൽ കൊണ്ട് വളർത്തിയാലോ. ക്യൂട്ടായിരുന്നു. ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഓരോ ചെറിയ എക്സ്പ്രഷൻസും പൂത്തപ്പണം 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 കണ്ണു വെച്ച് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതിങ്ങനെ ഫില്ല് ചെയ്ത് കളിച്ചായിരുന്നു. എല്ലാവരുടെയും പൊസിഷനിങ് കാര്യങ്ങൾ
പള്ളിയിൽ നിന്ന് വരുന്നത് പോകുന്നതൊക്കെ മനോഹരമായിട്ടുള്ള ഒരു സ്കിറ്റ് ഗംഭീര സ്കിറ്റ് ടീം ഫോർ സ്റ്റാർസ് പള്ളി വൈദികൻ പള്ളി വിൽപ്പനയ്ക്ക് ക്രിസ്തുദേവനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇതെല്ലാം തന്നെ വിവാദങ്ങൾ ആയേക്കാവുന്ന വിഷയങ്ങളാണ് പക്ഷേ പരിക്കേൽക്കാതെ നിങ്ങൾ രക്ഷപ്പെട്ടു അതാണ് ഈ സ്കിറ്റിന്റെ ഒരു മികവായിട്ട് എനിക്ക് തോന്നിയത് കോമഡി ആസ്വദിക്കാൻ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടുത്തിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഒരിക്കലും ഇങ്ങനെ ഒരു പള്ളി വിൽപ്പനയ്ക്ക് ഒരു സഭയുടെ ഒരു ഉടമസ്ഥതയിലുള്ളതായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ വിചാരിച്ചാൽ ഒരു പള്ളിയിലെ വൈദികൻ വിചാരിച്ചാലൊന്നും വിൽക്കാൻ കഴിയില്ല അത്തരം ലോജിക്കുകൾക്കൊന്നും പ്രസക്തിയില്ല ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് അവിടെ ഒരു ബംഗാളി ഇട്ടിട്ട് പോയതിനെ തുടർന്ന് ഉണ്ടാകുന്ന പുലിവാലികളാണ് അത് ക്ലൈമാക്സിൽ മാത്രമാണ് റിവീലാവുന്നത് അവിടെ വാങ്ങാൻ വരുന്ന ആ പുതുപ്പണക്കാരി ലാല് സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ വളരെ ഹൈലൈറ്റ് ആയിരുന്നു പുതുപ്പണക്കാരി ആ പുതുപ്പണക്കാരിയുടെ ഇംഗ്ലീഷ് നമുക്കൊക്കെ വേണമെങ്കിൽ അനുകരിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അമേരിക്ക അതിന് പറ്റിയ കിഴങ്ങനായിട്ടുള്ള ഒരു ഭർത്താവിനെയും കിട്ടി ഭർത്താവിന് ഒന്നേ ചോദിക്കാനുള്ളു വൈനോട്ട് ഓഫ് കോഴ്സ് അഞ്ചാറ് വാക്കുകൾ വെച്ച് ജീവിതം മുഴുവൻ കൊണ്ടുപോകാന്ന് വിചാരിക്കുകയാണ് ഇയാളെ കിഴങ്ങൻ നല്ല വിളിക്കേണ്ട ഇയാളെ പേങ്ങൻ എന്ന് വിളിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ വളരെ വിചിത്രമായിട്ടുള്ള ചില ചോദ്യങ്ങൾ കപ്പ്യാര് ചോദിക്കുന്നുണ്ട് അരാമിയ ഭാഷയല്ലേ അതിലല്ലേ ക്രിസ്തു സംസാരിച്ചിരുന്നത് ക്രിസ്തുദേവൻ സംസാരിച്ചിരുന്നത് അപ്പം മലയാളത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ക്രിസ്തുവിനെ എങ്ങനെ മനസ്സിലാകും കപ്പ്യാരെ ഭാഷകൾക്കും ദേശങ്ങൾക്കൊക്കെ അതീതനാണ് ക്രിസ്തുദേവൻ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് മനുഷ്യൻ്റെ ഭാഷയാണ് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ക്രിസ്തുദേവൻ കേൾക്കും അത് ഏത് ഭാഷയാണെങ്കിലും അതുകൊണ്ടാണ് ക്രിസ്തുദേവനായത് നമ്മളൊക്കെ മനുഷ്യരായത് ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ് നല്ല രസമുള്ള ഒരു പള്ളി കേട്ടോ ആരാണോ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തത് കാരണം ചില പള്ളികളോട് മുന്നിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അറിയാണ്ടൊന്ന് കയറി നോക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവും അതിന്റെ ഡിസൈനും കാര്യങ്ങളും കാണുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു തീം ആദ്യമായിട്ടായിരിക്കും കാരണം ഇങ്ങനെ ഒരു ആദ്യമായിട്ടായിരിക്കും ലോകത്ത് ഒരു പള്ളി വിൽക്കാനിടുന്നതും അങ്ങനെ വിൽക്കാനിട്ടാൽ തന്നെ ഒരു മനുഷ്യന് പോയി അത് പൈസ കൊടുത്തു വാങ്ങാൻ ആരും പോകില്ല പിന്നെ എന്താ പറയാ രസമുണ്ടായിരുന്നു ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് മതവിശ്വാസം നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബാക്കി നാടുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് കുറച്ചുകൂടി ഒരു ഹൃദയവിശാലതയും ഒരു സ്നേഹവും ഒരു സംസ്കാരവും കുറച്ച് മനുഷ്യപ്പറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ദൈവവിശ്വാസമൊക്കെ ഉണ്ടായിട്ടല്ലേ അപ്പൊ തെറ്റല്ലെങ്കിൽ നമുക്കത് വളർത്തിയെടുക്കുന്നോട് തെറ്റില്ലല്ലോ അല്ലേ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു സോ മച്ച് ജഡ്ജസ് അല്ലേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന്റെ ഈ ഒരു പെർഫോമൻസ് വളരെ നന്നായിരുന്നു എനിക്ക് പലരും പേരോട പള്ളിരസിനെ ഇഷ്ടപ്പെട്ടു ശംഭുവിനപ്പം ലാലേട്ടൻ പറഞ്ഞോണ്ട് ശംഭു എന്ന് മനസ്സിലായി ഏഞ്ചൽ ആൻറ്റി വളരെ നന്നായിരുന്നു എല്ലാവരും നന്നായിരുന്നു മനോഹരമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ചിരിച്ചു കേട്ടോ ഞാൻ ഇത് സ്ഥിരമായിട്ട് കാണാൻ പറ്റിട്ടല്ല ഞാൻ പലപ്പോഴും ഈ പ്രോഗ്രാം കാണാറുണ്ട് കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉള്ളപ്പോൾ ഇത് കണ്ടാൽ നമ്മുടെ ടെൻഷൻ അങ്ങ് മാറും അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും വളരെ നന്നായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ടീം ഫോർ സ്റ്റാർസിന്റെ വരയും ചിരിയും എന്നുള്ള ഈ ഒരു റൗണ്ടിലെ മാർക്സ് ആണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ലാൽസ 29 ജ്യോതിഷട 38 out of 40 റിമി ടോമി 29 ടീം ഫോർ സ്റ്റാർസിന്റെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 96/100 മലയാളത്തിലും ഹിന്ദിയിലുമായിട്ട് ഒരുപാട് സിംഗേഴ്സിൻ്റെ വോയിസ് ഒക്കെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ ആള് യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ് കോമഡി സ്റ്റാർസിൻ്റെ ഒരുപാടുള്ള ഓട്ടോറിക്ഷ ചേട്ടന്മാർക്കൊക്കെ തന്നെ വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ കലാകാരനെ ഈ വേദിയിലേക്ക് വിളിക്കാനായിട്ടുള്ള സമയമായിരിക്കുകയാണ് പക്ഷേ എങ്ങും പോയേ കരുത് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക് ഇത് ഭയങ്കര ഉറച്ചിലേരി കൈലാഷിയുടെ കറക്റ്റ് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ Oh my god
കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ നിരവധി കലാകാരന്മാരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കാസർഗോഡ് ജില്ലയിലുള്ള ചെറുവത്തൂരിലെ ഒരു യുണീക്ക് ടാലന്റിനെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് സുനിൽ ജാസി എന്നാണ്. നല്ലൊരു കൈയടിയോടെ സുനിലേട്ടനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ക്ഷണിക്കുകയാണ്. ചേട്ടാ പ്ലീസ്. ലാൽ സർ, ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ സുനിലേട്ടൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഈ ഓട്ടോ ഓട്ടിക്കുന്ന സമയത്ത് പോലും മനോഹരമായിട്ട് ഇത് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സമയം കണ്ടെത്തുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതിനൊരു വലിയ കൈയടി നമുക്ക് ആദ്യം തന്നെ കൊടുക്കാം. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിൽ ചെന്നാൽ ഏറ്റവും സ്നേഹമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നറിയപ്പെടുന്ന ഒരാളാണ് നമ്മുടെ സുനിലേട്ടൻ. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഒരു വലിയ ഹായ് പറഞ്ഞുകൊണ്ട്. ഹായ് സുനിലേട്ടൻ, ഞങ്ങളുടെ തന്നെ ബൈജു സാറിൻ്റെ തന്നെ പ്രൊഡക്ഷനായ മിന്നും താരത്തിൽ ഇതിനു മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞ് ഇത് ആ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ആരുടെ സോങ് വെച്ചിട്ടൊന്ന് തുടങ്ങാം. നമുക്ക് കുപ്പസ്വാമി ആലപിച്ച വാനത്തിലെ എന്ന് തുടങ്ങുന്ന ഗാനം അടിപൊളി. സുഖം വാനത്തിലെ എരിയതൊരു വട്ടവിളക്ക് വണങ്കിടവേ ഏറ്റുവച്ചോങ്കുത്തു വിളക്ക് സന്ധിരന്നമയ്ക്ക് ദൈവമടിയത് കുമ്പിട്ടി കുമ്പിട്ടി കുമ്മിയടി സുന്ദരിയേ സുന്ദരിയേ செந்தமிழ் பெண் கொடியே மஞ்சள் மனோ புசி வரும் மகளிதம் பைகிலியே தெங்காசி சந்துமிட்டு திருகுத்தும் வாட்டுங்குத்தே தெங்காசி சந்துமிட்டு திருகுத்தும் வாட்டுங்குத்தே என் மாங்கி தேனே உன்னில் வா வாண்டி கோலமையில் வா സിനിമയിലെ ഖുദാസേ എന്നാണ്. മന്നത്ത് ഹേ മേരി ലോട്ടാതേ ജന്നത്ത് ഹേ മേരി ഓ അമൻ വാച്ച മൻ ഗാനസാരാ ഓ അമൻ വാച്ച മൻ ഗാനസാരാ ഓ ഖുദായ ലോട്ടാതേ കശ്മീർ ദുബാരാ ഓ ഖുദായ ലോട്ടാതേ പ്രേം വോയിസ് പാടിയതില് ഇത് ഭയങ്കര ഒറിജിനൽ കൈലാഷിയുടെ കറക്റ്റ്. കാരണം ഇത് രാഹത്ത് ഫത്തേ അലി ഖാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ സൗണ്ടുമായിട്ട് വളരെ സാമ്യം. പ്രത്യേകിച്ച് അത് ഭയങ്കര ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഇതാണ് ചേട്ടൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാം സൂപ്പറാണ് ഇത്. ഇനി ഒരു പഞ്ചാബി സോങ്ങിലാണ് ഇന്നത്തെ നമ്മുടെ സുനിലേട്ടൻ്റെ പെർഫോമൻസ് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നത്.
ചാടൂതി കൊതിര തന്ന ചാടൂതി നെട്ട തന്ന ചാടൂതി കൊതിര തന്ന ചാടൂതി ചാടായ തട്ടൂത്ത ടപ്പ് താടുതി പൊല താറാറ പൊല താറാറില്ല വിസ്തുതി പൊല താറാറ പൊല താറാറ തഞ്ചൂരി കലാൽ കരുതി പൊല താറാറ താങ്ക് യു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വേദിയാണ് ഏഷ്യാനെറ്റ്. ഇത് രണ്ടാമത്തെ ഒരു വേദിയാണ്. ഒരിക്കലും മറക്കാനാവാത്തൊരു വേദിയാണ് മിന്നും താരങ്ങൾ എന്ന പ്രോഗ്രാം. അതിലൂടെയാണ് എനിക്ക് ഒരു പേരിങ്ങനെ എത്തിയത്. ബൈജു സാറിന് ഒരുപാട് നന്ദി, ഒരിക്കലും മറക്കില്ല. താങ്ക് യു. അപ്പൊ ഇനി ഇതുപോലുള്ള നല്ല ഗാനങ്ങളൊക്കെ ആയിട്ട് ഈ വേദിയിൽ എത്താൻ പറ്റട്ടെ. ഓക്കെ, ആയിക്കോട്ടെ, തീർച്ചയായും. അങ്ങനെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാഴ്ചകളുമായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. ഞാൻ ഈ കാര്യം കൊണ്ട് നടക്കുന്നതാണ്. എന്റെ കുടുംബം അത്യാവശ്യം തരക്കടിഞ്ഞാതെ പോണത്. അയ്യോടെ കുടുംബമൊക്കെ ഉള്ളതാണോ? പിന്നെ എത്ര കുട്ടികളുണ്ട്? എനിക്ക് 5 മക്കള്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കാരുണ്യമില്ല കേട്ടോ. എനിക്ക് സൗന്ദര്യം ഇല്ലേ, ആതിഥ്യം ഇല്ലേ, കുടുംബ മഹിമയില്ലേ? അപ്പൊ അയ്യാക്ക് പൈസ, അപ്പൊ സൗന്ദര്യം അല്ല അയാൾക്ക് വേണ്ടുന്നത്. പെണ്ണിനെയല്ല വേണ്ടുന്നത്. ഇവിടെ തിരിഞ്ഞാട്ടെ. അയ്യോ, കൈക്ക് എന്ത് പറ്റി? ഞരമ്പിന് പ്രശ്നമായിരിക്കും. നന്നായിട്ട് തൈലോട്ട് തേച്ച് പിടിപ്പിക്കണം, അപ്പൊ വേദന മാറും. തേക്കടാ, നല്ലതായിട്ട് തേക്ക്. നിനക്ക് ഞരമ്പിന്റെ ഇച്ചിരി അസുഖം ഉണ്ട്. എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. അപ്പൊ എനിക്കൊരു വാശി തോന്നി. എവിടെ നിക്കണം നീ? അത് പറ. എനിക്ക് നിന്നെ കാണണം. എവിടെ നിക്കണം? എനിക്കിപ്പം പറയാൻ സൗകര്യമല്ല. ഞാൻ എവിടെ നിൽക്കുന്നത് പറയാൻ സൗകര്യമല്ല. Postal Kersi Formira, Pattinte Kayoppu, Pulivootan Silks, Kottayam, Thirupula, Thrissur, Kollam. Jewel Kersi Formira, Jewel Head Statue, Trivandrum. Costume Kersi for Remy Tommy, Maitri Shrikant Vedika, Shastamangalam, Trivandrum. Jewel Kersi for Remy Tommy, Meenu Mart. Costume Kersi for Jagadish, Manyavar MG Road, Trivandrum. Schedule Winners Prize sponsored by Arfa Gold, Kerala and Tamil Nadu. Parishuddhiyude Proudiyumayi, Thalam Jewelers, Kizhakkekota, Venyaramod, Pothankod, Kadakkal. Tirthan Jewelers, SBT-ku samipam, Thirumala. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാൻഡ് ഡിസൈനർ ജ്വല്ലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.